ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുറച്ച് സ്പീനച്ചാണ്. ഞാൻ 2 പാക്കറ്റ് സ്പീനച്ച് എടുത്തിട്ടുണ്ട്. അത് തോരൻ വെക്കാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. 2 ഉള്ളി എടുത്തത് കാരണം വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നില്ല. അതുകൊണ്ടാണ് തേങ്ങായും ഇതും പിന്നെ പച്ചമുളകും കറിവേപ്പില ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും മാത്രം മതി ഇതിനകത്ത് ആഡ് ചെയ്യാൻ. ഇത് എളുപ്പം ചെയ്യാൻ വേണ്ടി നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടി, ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഇടുന്നതാണ്. അല്ലാതെ ഞാൻ വലിയ പ്രൊഫഷണലൊന്നുമല്ല, ഞാൻ സാധാ ഒരു വീട്ടിൽ കുക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഇടുന്നത്. എനിക്കതൊക്കെ അറിയത്തുള്ളൂ. ഞാൻ അല്ലാതെ കുക്കിങ്ങൊന്നും വേറെ ഒന്നും പോയി പഠിച്ചിട്ടില്ല. എല്ലാം ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയും ഇവരും ഒക്കെ ചെയ്യുന്ന കണ്ട് പഠിച്ചിട്ടുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ വീഡിയോ ഇടുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു പാൻ വെച്ച് നമുക്ക് ചൂടാക്കിയെടുക്കുക. ഇതിനകത്തോട്ട് പാൻ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അധികം വേണ്ട, കുറച്ച് മതി. ഒരു 2-3 സ്പൂണിനുള്ള ഓയിൽ ഇത്രയും മാത്രം മതി. ആ ഓയിൽ ചൂടായെന്ന് തോന്നുന്നു. ചൂടായാൽ നമുക്കൊരു ശകലം പിന്നെ മസ്റ്റാർഡ് സീഡ് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടാൻ തുടങ്ങി. അന്നേരം നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില, ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നല്ലതായിട്ട് ഒന്ന് വഴണ്ട് വരണം. നമുക്ക് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നൊന്നൊരു ബ്രൗൺ കളർ ആകണം നടന്നത്. ഒരുപാട് ബ്രൗൺ ആകണ്ട, ഇത് തോര വെക്കുന്നത് കൊണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ആ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുകയാണ്. അത് നിങ്ങളുടെ എരിയുടെ അനുസരിച്ച് നിങ്ങൾ എടുക്കണം. ഇത് അധികം എരിയില്ലാത്ത മുളകാണ്, അതാണ് ഞാൻ 3-4 എണ്ണം എടുത്തത്. എരിയുള്ള മുളകാണെങ്കിൽ 2 എണ്ണം മാത്രമേ എടുക്കാവൂ, അല്ലെങ്കിൽ ഒരുപാട് എരിയായി പോവും. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ശകലം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ശകലം ഉപ്പ് ആഡ് ചെയ്തു. ഇനി ഞാൻ ആഡ് സ്പിനച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
ഒരുപാട് തോന്നുന്നു ഇങ്ങനെ, പക്ഷേ ഇതൊന്ന് ആവി കയറുമ്പോഴത്തേക്ക് അതങ്ങ് കുറച്ച് ഒരു ശകലമായി കിട്ടും. ഇപ്പോൾ ഒരുപാടുള്ള പോലെ തോന്നുന്നില്ല ഇങ്ങനെ ഇത് നിറയെ. ഒരു 5 മിനിറ്റ് ഒന്ന് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് ഒതുങ്ങിപ്പോവും. കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ വെക്കാം, അതൊന്ന് ആവി കയറി ഒന്ന് പാകമാകുന്നിടം വരെ. കണ്ടോ, ഇതൊന്ന് തിളച്ചപ്പോഴേ, ഒന്ന് ആവി കയറിയപ്പോഴത്തേക്ക് ഉണ്ടോ ഫുള്ള് അങ്ങ് താന്നു പോയി. കണ്ട, മറ്റേത് ഇതിൽ കൊള്ളില്ലായിരുന്നു അല്ലേ, താഴെ വീഴുമായിരുന്നു. നോക്കിയേ ഇപ്പം ഒരു ചിരിയായി. ഇത് പല രീതി കുക്ക് ചെയ്യാം. ചിലവർ ഇതിനകത്ത് പരിപ്പൊക്കെ ഇട്ട് കുക്ക് ചെയ്യും, അല്ലെങ്കിൽ ഓരോരുത്തർ പൊട്ടറ്റോ ഒക്കെ ഇട്ട് കുക്ക് ചെയ്യും കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ട്. എനിക്കതൊന്നും ഇടുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനതൊന്നും ആഡ് ചെയ്തില്ല, വെറും സ്പീനച്ച് മാത്രം. ഇനി നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ചിലവർക്ക് ഇഷ്ടമില്ല ഒരുപാട് തേങ്ങ ഒന്ന് ഇടുന്നത്, ആവശ്യത്തിന് ഇടുക. നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് തേങ്ങ ആക്കി ആഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഇവിടെ ഒക്കെ കിട്ടാൻ പാടല്ലേ, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ തിരുമി ഉണങ്ങിയ തേങ്ങ ഇങ്ങനെ വരുന്നുണ്ട് പാക്കറ്റിൽ ഇങ്ങനെ കിട്ടുന്നത്, ഞാൻ അതാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഫ്രഷ് തേങ്ങ ഇട്ടാൽ ഇതിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കാം, പക്ഷേ ഇവിടെ അതൊക്കെ കിട്ടാൻ പാടല്ലേ തീരുമാനം എടുക്കാനും ഒക്കെ. അതുകൊണ്ട് ഞാൻ ഈ തേങ്ങ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊത്തിരി ആഡ് ചെയ്യുന്നില്ല, ആവശ്യത്തിന് കുറച്ച്. ഇത് എളുപ്പം എളുപ്പമായില്ലേ, ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലതാണ്. ചേരിയും കൂടെ ഒക്കെ ഇട്ട് വെച്ചാൽ വേറൊന്നിൻ്റെ ആവശ്യമില്ല. വെജിറ്റേറിയൻകാർക്കും എല്ലാവർക്കും കഴിക്കാം. യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് വേണ്ടിയൊക്കെയാണ് ഞാനിത് ചെയ്യുന്നത്, അവർക്കൊക്കെ എളുപ്പം ചെയ്യാൻ വേണ്ടി. ഒരു 10 മിനിറ്റിൽ റെഡിയാവും ഇത്. എൻ്റെ ഇത് റെഡിയായി. ഇനി ഇച്ചിരി വെള്ളം കൂടെ വറ്റിയാൽ മതി. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ വെള്ളം ഒന്ന് വറ്റി കിട്ടുന്നിടം വരെ. ഹലോ, ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ തോരനായി വന്നിട്ടുണ്ട്. ഇത് എളുപ്പം ഉണ്ടാക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വേണ്ടി. അവർക്ക് ചപ്പാത്തിയിലൊക്കെ ഇങ്ങനെ ലഞ്ചിന് കൊണ്ടുപോകാനും നല്ലതാണ്. എളുപ്പം അവർക്ക് ഉണ്ടാക്കിക്കൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരിതാണ്. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. എല്ലാം ഉണ്ട് നല്ലത്. നിങ്ങളും കുട്ടികളൊക്കെ ചെയ്തു നോക്കുക. ഓക്കെ, ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. സോറി, സത്യമാണെന്ന് തോന്നി ഞാൻ തുമ്മി. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.